എവിടെ കാണിച്ചണിക്കണത്? ഈ യോദായിലെ സാധാരണക്കാരെ ഖുർആനിലേക്ക് കൊണ്ടുപോയാൽ എന്തവർ ചെയ്യും? കുറുക്കന്റെ കയ്യിലാമയെ പോലെ അവർ ആ ഖുർആനും പിടിച്ച് നടക്കേണ്ടി വരില്ലേ? ഒതായിക്കാർക്ക് മാത്രമല്ല, എന്റെ നാട്ടുകാരും സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെയാ. ഷാഫി ഇമാമൊക്കെ കെട്ടിമറിഞ്ഞു കണ്ടെത്തിയ മസ്അലകളെ പോലെ ഈ രാജ്യത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് മസ്അല മനനം ചെയ്യാൻ കഴിയുമോ? ഇല്ല. പിന്നെന്ത് ചെയ്യുന്നു? ഒരു വിഭാഗം ആളുകൾ ഷാഫി ഇമാമിനെ അംഗീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ഈ രാജ്യത്തെ മൗലവിമാർ പതിച്ചു കൊണ്ടുപോവുകയാ. എവിടേക്ക്? ഖുർആനും സുന്നത്തും എന്ന വ്യാജേനെ അവർ പറയുന്ന വിടുവായുധങ്ങളിലേക്കും സ്വന്തമായ യുക്തിവാദങ്ങളിലേക്കും സമൂഹത്തെ കൊണ്ടുപോവുക. അതിനവർ പറയുന്ന തെളിവെന്താ? അവരോതും യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുക, അതുപോലെ നിങ്ങളുടെ നേതൃത്വങ്ങളെയും നിങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞ ശേഷം ഖുർആൻ പറഞ്ഞു, ഫൈൻ തനാസഅതും, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ, ഫീ ഷൈഇൻ, വല്ല വിഷയത്തിലും മതപരമായ കാര്യത്തിലും നിങ്ങൾ ഭിന്നതയിലായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി, അത് ഖുർആനിലേക്കും സുന്നത്തുകളിലേക്കും നിങ്ങൾ മടക്കുക, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക എന്നായത്തോതിയിട്ട് മുജാഹിദുകൾ പറയും നേരെ ഖുർആനിലേക്ക് പോകണം, ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക്. അതിനിടയിൽ ഷാഫി ഇമാമോ അല്ലെങ്കിൽ മറ്റ് ഇമാമുമാരോ സ്വഹാബിമാരോ ഒന്നും പ്രശ്നമല്ല, ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക് പോകണം. അങ്ങനെ ഖുർആനിൽ നിന്ന് മതവിധി കിട്ടിയില്ലേ എന്നാ പിന്നെ എന്നും നമുക്കിടയിൽ പ്രശ്നമായിരിക്കുമെന്നാണ് മുനീർ മദനി എന്ന് പറയുന്ന ചങ്ങരംകുളം മുജാഹിദ് പറയുന്നത്. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. നമുക്കിടയിൽ മതപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഭിന്നതകൾ ഉണ്ടാകാം, പക്ഷേ അത് ഒരു കേന്ദ്രത്തിലേക്ക് മടക്കിയാൽ, ഒരു പ്രമാണത്തിലേക്ക് മടക്കിയാൽ അതിന് പരിഹാരം ലഭിക്കണം. ഏതാണ് ആ കേന്ദ്രം? ഏതാണ് ആ പ്രമാണം? വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ഹദീസാണ്. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുവെങ്കിൽ എന്തു ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം, അതിൽ പരിഹാരം കണ്ടെത്തണം, അഥവാ അതിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലേ, പിന്നെ എന്നെന്നും അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശയപരമായ അഭിപ്രായ വ്യത്യാസമില്ല. സുന്നികൾ രണ്ടു മൂന്നുമൊക്കെയായി എന്ന് നേരത്തെ ഒരു മൗലവി പ്രസംഗിച്ചു, ശരിയാ. സംഘടനാപരമായ വിഷയത്തിൽ ഏത് കൊടി പിടിക്കണം, എവിടെ കൊടി കുത്തണമെന്ന തർക്കം ഞങ്ങൾക്കിടയിലുണ്ട്. ആ തർക്കമാണോ സഹോദരങ്ങളെ ഇത്? അല്ല. ജിന്നും പിശാജും തൗഹീദും ശിർക്കും ഇന്ന് നേരെ നെഞ്ചിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാ. മുനീർ മദനി പറയുന്നത് ഖുർആനൊന്നും സുന്നത്തൊന്നും കിട്ടി, ഖുർആനെന്ന് കിട്ടിയില്ലേ എന്നാ പിന്നെ ആ തർക്കം പരിഹരിക്കപ്പെടൂല. അതുകൊണ്ട് ഇനി എത്ര കോടതിയിൽ പോയിട്ടും കാര്യമില്ല. മുജാഹിദ് പ്രവർത്തകരെ, കേരള നെതുവത്തിൽ മുജാഹിദിനിടയിലുള്ള തർക്കം തീരാൻ പോണില്ല. എന്റെ രണ്ട് ഗ്രൂപ്പും ഖുർആൻ നോക്കിയതാ. ഒരു ഗ്രൂപ്പിന് ജിന്ന് കിട്ടി, മറ്റൊരു ഗ്രൂപ്പിന് ജിന്ന് തീരെ കിട്ടിയില്ല. ഇനി ആ തർക്കം തീരുമാനിക്കാൻ ഖുർആനിന്ന് കഴിയില്ല. കാരണം ഖുർആൻ നോക്കിയിട്ടല്ലേ രണ്ടു കൂട്ടരും തെരുവിലേക്ക് ഇറങ്ങിയത്. നമ്മൾ എന്തു പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. അതുകൊണ്ടാ നമ്മൾ ഷാഫി മദ്ഹബിലേക്ക് മടക്കിയത്. എന്തുകൊണ്ട്? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു കർമ്മശാസ്ത്രങ്ങൾ ക്രോഡീകരിച്ചത് ബൈബിളോ രാമായണമോ നോക്കിയിട്ടല്ല. അതേ സദ്ദുസലാം നോക്കുന്നത് പോലെ, അബ്ദുസലാം സുല്ലമി നോക്കുന്നത് പോലെ, അബ്ദുൽ ഖാദർ മൗലവി നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ അത്യുജ്ജലമായി അഗാധമായി അർഹമായ രൂപത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെ അത്തരം ചര്യകളെയും അത്തരം മൂല്യങ്ങളെയും മൂല്യവത്തായി കൈകാര്യം ചെയ്തവരാ അവർ. അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമ് 10 ലക്ഷം ഹദീസിന്നും കർമ്മശാസ്ത്രം കണ്ടെത്തി. ആ 10 ലക്ഷം ഹദീസിലുള്ള കർമ്മശാസ്ത്രമാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നാൽ സലാം സുല്ലമിക്കും അബ്ദുൽ ഖാദർ മൗലവിക്കും മുനീർ മദനിക്കും സക്കരിയ സ്വലായിക്കും ഇന്ന് ഇജ്തിയാദ് ചെയ്യാനാകെയുള്ളത് 1 ലക്ഷത്തിൽ താഴെ ഹദീസുകളാ. പൂർണ്ണമായി സുന്നത്തുക്ക് മടങ്ങണമെങ്കിൽ എന്തു വേണം?
പൂർണ്ണമായി റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിന്ന് കിട്ടിയ മസ്അല കിട്ടണമെങ്കിൽ എന്തു വേണം? തീർച്ചയായും അത് അബുക്ക് പോകണം അല്ലേ? അല്ലെങ്കിൽ ഏതുപോലെ ഉണ്ടാകും? ഈ രാജ്യത്തെ മുജാഹിദ് മൗലൈമാർ ഷാഫി ഇമാം സുബൈക്ക് കുനൂത്തുണ്ടെന്ന് പറയുമ്പോൾ, അബ്ദുസലാം സില്ലമിയും അബ്ദുൽ ഖാദർ മൗലവിയും അത് ബിദഅത്താണെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ഏത് സ്വീകരിക്കണം? ഞങ്ങൾ വിശ്വസിക്കുന്നു അബ്ദുസലാം സില്ലമിയും എ പി അബ്ദുൽ ഖാദർ മൗലവിയും കണ്ട 100,000 താഴെ ഹദീസുകളിൽ അവർക്കൊരു പക്ഷേ തെളിവ് കിട്ടിയില്ലെങ്കിലും 10,00,000 ഹദീസ് കണ്ട ഷാഫി ഇമാമിന് തെളിവ് കിട്ടിയിരിക്കും എന്ന് വിശ്വസിക്കുന്നതല്ലേ മുസ്ലിമേ ബുദ്ധി? അതല്ലേ തന്റെ ഇടം? അതല്ലേ മനസ്സാക്ഷി? നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഈ രാജ്യത്തെ സാധാരണക്കാരോടാ ഞങ്ങൾ സംവദിക്കുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, കുറെ കാലം നിങ്ങളെ 1921 ശേഷം അലവി മൗലവിയും അതുപോലെ കൂട്ടായി അബ്ദുല്ലാജിയും ഒക്കെ ഒദായിയിലും എടവണ്ണയിലും വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരാശയമുണ്ട്, ഖുർആനിലേക്ക് മടങ്ങണം. ആ ആയത്തോതിയിട്ട് അവർ പറഞ്ഞു. 1921 കെ എം മൗലവി വന്നിട്ട് ആയത്തോതി ഡയറക്റ്റ് ആയി ചോദി. എന്താ ഓതിയത്? അന്നൽ മസാജിദലില്ല ഫലാ തദൂ മഅ അല്ലാഹി അഹദ. അന്നൽ മസാജിദലില്ല, പള്ളി അല്ലാഹുവിനുള്ളതാ. ഫലാ തദൂ, നിങ്ങൾ ആരാധിക്കരുത് അല്ലാഹുവിനോട് കൂടെ അഹദൻ ഒരാളെയും. ഇതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ച അർത്ഥം, ഇതാണ് സ്വഹാബിമാർ കണ്ട അർത്ഥം. ആ സ്വഹാബിമാരും പണ്ഡിതന്മാരും പഠിപ്പിച്ച ഈ ആശയം തെറ്റാണെന്ന് മഹാന്മാരായ സ്വഹാബിമാരും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ പഴയകാല മുസ്ലിങ്ങൾ, മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മതം കിട്ടിയ പൂർവീക മുസ്ലിങ്ങൾ, മാലിക്കുദ്ദീനാറിന്റെ മക്ബറ കേരളത്തിൽ നിർമ്മിച്ചു, ചേരമാൻ മസ്ജിദിൽ മക്ബറയുണ്ടാക്കി. അതുപോലെ ഈ കേരളത്തിൽ വന്ന പ്രഗത്ഭരായ സ്വഹാബിമാരുടെ മക്ബറയുണ്ടാക്കി. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെയും മമ്പുറം തങ്ങളുടെയും വെളിയങ്കോട് മർക്കാലിയുടെയും തത്തുല്യരായ ധീരരായ വിപ്ലവകാരികളുടെ നവോത്ഥാന നായകരുടെ മഖ്ബറയുണ്ടാക്കി. എന്തേ അന്നൽ മസാജിദലില്ലാഹി ഫലാ തദൂ മഅ അല്ലാഹി അഹദ, പള്ളി അല്ലാഹുക്കുള്ളത്. ആ പള്ളിയിൽ ഗുരുവായൂരപ്പനോ യേശുക്രിസ്തുവിനോ അതുപോലെയുള്ള ബഹുദൈവങ്ങൾക്കോ ത്രിയേകത്വങ്ങൾക്കോ നിങ്ങൾ ആരാധിക്കരുത്. തത്തുല്യമായ ദൈവങ്ങളെ നിങ്ങൾ പ്രണമിക്കരുത്. ഈ അർത്ഥമാണ് പൂർവികർ പഠിപ്പിച്ചത്. കെ എം മൗലവി വന്നിട്ട് എന്ത് പറഞ്ഞു? കെ എം മൗലവി ഒരു അറബി ഡിക്ഷണറി കയ്യിലെടുത്തു, ദായദൂ എന്ന വാക്കെടുത്തു. ആ ദായദൂവിന്റെ വാക്ക് ഒരു അറബി മനുഷ്യയുടെ വിവരത്തിൽ അദ്ദേഹം പഠന വിധേയമാക്കി. അദ്ദേഹത്തിന് കിട്ടിയ അർത്ഥം എന്താ? ദാ വിളിച്ചു, യദൂ വിളിക്കും, ലാ തദൂ വിളിക്കരുത്, മാ അല്ലാ അല്ലാഹുവിനോട് കൂടെ അഹദൻ ഒരാളെയും. അതേ സമയത്ത് അതേ പള്ളിയിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ബാങ്ക് വിളിച്ചാൽ തൊട്ടടുത്ത് അതേ ശബ്ദത്തിലും അതേ വിഭാഗത്തിലും അതേ ആർജവത്തിലും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു വിശ്വാസി പറഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന അതേ ഊർജത്തിലും അതേ ശക്തിയിലും അതേ പ്രൗഢിയിലും മുഹമ്മദ് റസൂലുള്ളാ പറയണം. എന്തുകൊണ്ട്? ഉടമയായ റബ്ബിൽ നിന്ന്, ഉടമയായ രക്ഷിതാവിൽ നിന്ന് തൗഹീദാകുന്ന ആത്യന്തിക വിജയത്തിന്റെ രക്ഷാ സന്ദേശത്തെ അടിമകളാകുന്ന മനുഷ്യർക്ക് കൈമാറാൻ ഇടയാളനായി മധ്യവർത്തിയായി അല്ലാഹ് നിശ്ചയിച്ചതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ മുസ്ലിം അല്ല. ആ ലാ ഇലാഹ ഇല്ലല്ലയോട് കൂടെ മുഹമ്മദ് റസൂലുള്ളാ എന്ന മധ്യവർത്തിയെ പറയണം. എത്ര വ്യക്തമാണിത്, സുതാര്യമാണ് ഈ സന്ദേശം. കെ എം മൗലവി പറഞ്ഞു അല്ലാഹുവിനോട് കൂടെ ആരെയും വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ വിളി നടത്തുന്ന മാലിക്കുദ്ദീനാറിന്റെ കൈത്തലങ്ങളിൽ നിന്ന് മതം സ്വീകരിച്ച 1921 വരെയുള്ള മുസ്ലിങ്ങൾ പിഴച്ചവരും മുശ്രിക്കുകളുമാണെന്ന് കെ എം മൗലവി പറഞ്ഞു. സഹോദരന്മാരെ, എന്താ തെളിവ്? ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക് മടങ്ങിയതാ, ഡയറക്റ്റ് ആയിട്ട് ഹദീസിലേക്ക് മടങ്ങിയതാ. നോക്ക് നിങ്ങൾ, ഈ ഒരു ദുരന്തം എവിടെ എത്തിച്ചു മുസ്ലിങ്ങളെ, എവിടെ എത്തിച്ചു സമുദായത്തെ? 1940-കളിൽ അബുല്ലാല മൗദൂദി രംഗത്ത് വന്നു. അബുല്ലാല മൗദൂദി വന്നിട്ട് നേരത്തെ മുനീർ മദനി ഓതിയ, പണ്ട് കാലത്ത് കെ എം മൗലവി ഓതിയ ആയത്തോതിയിട്ട് കെ എം മൗലവി പറഞ്ഞു വിളി മാത്രമല്ല പ്രശ്നമുള്ളത്, വിളി പ്രശ്നമാണ്, സുന്നികൾ മുശ്രിക്ക് തന്നെ. എന്നാൽ വിളി കൊണ്ട് മാത്രമല്ല ശിർക്ക് വരുന്നത്, പിന്നെയോ ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ കോൺഗ്രസിലും മാർക്സിസ്റ്റ് പാർട്ടിയിലുമൊക്കെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളെ രാഷ്ട്രീയ നേതാവായി അംഗീകരിച്ചാൽ അവരും മുശ്രിക്കാണ്. അതുകൊണ്ട് ഇവിടെ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന, വോട്ട് രേഖപ്പെടുത്തുന്ന, രാഷ്ട്രീയ നേതൃത്വങ്ങളെ അംഗീകരിക്കുന്ന എല്ലാ മുജാഹിദും സുന്നിയും മുശ്രിക്കാം എന്ന് നേരത്തെ മുനീർ മദനിയും പണ്ട് കെ എം മൗലവിയും 1921 വരെയുള്ള മുസ്ലിങ്ങളെ
മുശ്രിക്കാക്കാൻ ഓതിയ അതേ ആയത്ത് ഉപയോഗിച്ച് കെ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുജാഹിദുകളും സുന്നികളും ഉൾപ്പെടെയുള്ള ആളുകളെ സോണിയാഗാന്ധിയെ നേതാവായി ആക്കിയതിന്റെ പേരിൽ, അതുപോലെ കരുണാകരനെയും ആന്റണിയെയും നേതാവായി സ്വീകരിക്കാൻ ഈ ആയത്ത് എതിരാണെന്ന് പറഞ്ഞ് ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഓതുന്നതും അദ്ദേഹം വെക്കുന്ന അർത്ഥവും നിങ്ങൾ നോക്ക്. ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സംസ്കാര രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിരീയമായ നേതൃത്വത്തെ മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അജിന്ത്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീനാമനൂ അതിഉല്ലാഹ വഅതിഉർ റസൂല വലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല, നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകരിയിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക സഹോദരന്മാരെ, നോക്ക് നിങ്ങൾ, മുനീർ മദനി ഓതിയ കെ എം മൗലവി 921 വരെയുള്ള മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ ഓതിയ അതേ ആയത്ത് ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക് 40 ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്ന് ഓതി. ഓതിയപ്പോഴോ ഈ രാജ്യത്ത് രാഷ്ട്രീയം അംഗീകരിക്കുന്ന, ജനാധിപത്യം അംഗീകരിക്കുന്ന, മുജാഹിദും സുന്നിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആബാലവൃദ്ധ മുസ്ലിങ്ങളും ഇസ്ലാമെന്ന് പുറത്തുപോയി. മാത്രമല്ല, കാരക്കുന്ന് പറയുന്നുണ്ട്, വോട്ട് ചെയ്യൽ ശിർക്ക, കോടതി സ്വീകരിക്കലും ശിർക്ക എന്നിവരെ കാരക്കുന്ന് പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഷിർക്കാണെന്ന് പറഞ്ഞു, ഇന്നും ഷിർക്കാണ്, ഇന്നലെയും ഷിർക്കാണ്, നാളെയും ഷിർക്കാണ്. എന്താ ഷിർക്ക എന്ന് പറഞ്ഞത്? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ, കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത് നമ്മളെ സാക്ഷാൽ മുജാഹിദുകളെ പത്രം. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിരിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് വന്നാലും മതി, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, കേമനാൾ വരെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഒരു ചോദ്യം ഒക്കെ ഉണ്ടാവും, പിന്നെ എന്തേ ഇപ്പൊ ജമാഅത്തേരൊക്കെ മൂല്യം നോക്കി വോട്ട് ചെയ്യലുണ്ടല്ലോ? അതിന് മറുപടി എന്താണെന്നറിയങ്ങള്? സംഗതി, പാർലമെന്റിലേക്ക് ഒരു എം പി പോണത് ഡോക്ടർ അംബേദ്കറിന്റെ ഭരണഘടനക്ക് നിലനിൽപ്പ് കൊടുക്കാനാ. നിയമസഭയിൽ ഒരു MLA പോണതും അതിനാ. എന്നാൽ അതിനാണല്ലോ എലക്ഷൻ, പിന്നെ എന്തിനു നിങ്ങൾ പങ്കെടുക്കുന്നു ചോദിച്ചാൽ അവരുടെ മറുപടി, സംഗതി, ഞങ്ങൾ കള്ളന്നെയാണ് കുടിക്കണത്, പക്ഷേ മസ്താകും എന്ന് കരുതിയിട്ടല്ല കുടിക്കണത്. കുടിക്കണത് കള്ളന്നെ, പക്ഷേ മസ്താകുന്നു കരുതിയിട്ടല്ല. നീയത്തില്ല എന്ന് കരുതി കാല് നാലാലാവൂലേ? മസ്താകൂല എന്ന് കരുതി കുടിച്ചാലും സംഗതി തലക്ക് വരാന്താവൂലേ? നോക്ക് നിങ്ങൾ സ്വന്തമായി കോടതിയിൽ പോകൽ ശിർക്ക്. വേറൊരു തമാശ കൂടി കൂട്ടത്തിൽ കേട്ടോളി. കോടതിയിൽ പോകൽ ശിർക്കാണെന്ന് പറഞ്ഞ ജമാഅത്തുകാർ പ്രശ്നമുണ്ടായാൽ സോണിയയിലേക്കോ കോടതിയിലേക്കോ മടക്കാൻ പാടില്ലെന്ന് പറയുന്ന ജമാഅത്തുകാർ ഇപ്പൊ അവരെ നിലപാടെന്താ? നിങ്ങള് ആരിഫ് അലി എന്ന് പറയുന്ന ജമാഅത്ത് അമീർ പ്രസംഗിക്ക, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചപ്പോ ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഞങ്ങൾ ആ തീവ്രവാദ സംഘടനയല്ല എന്ന തീരുമാനം കോടതിയിൽ പോയി ചോദിച്ചു വാങ്ങി ആ കടലാസ് കീശയിലിട്ടിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഗവൺമെന്റിന്റെ തീരുമാനത്തെ ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്തു, സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്തു. ട്രൈബ്യൂണലിന്റെ വിധിയും ഉണ്ടായി, സുപ്രീം കോടതിയുടെ വിധിയും ഉണ്ടായി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് യാതൊരു തീവ്രവാദ പ്രവർത്തനവും വർഗീയ പ്രവർത്തനവും ആരോപിക്കാൻ സാധ്യമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. ആ വിധിയുടെ സർട്ടിഫിക്കറ്റുമായി, ലീഗൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ഉത്പാദനം നയിക്കുന്നത്. ഡയറക്റ്റായി അല്പജ്ഞാനികൾ ഖുർആനിലേക്ക് മടങ്ങിയപ്പോൾ അവർ
വഴിയിൽ വെച്ച് വഴുതി വീടുന്ന ദുരന്തമുഖങ്ങളാണ് നിങ്ങൾ കാണുന്നത്. സഹോദരന്മാരെ നോക്ക്, നിങ്ങൾ ഇവിടെയാണ് മുസ്ലിങ്ങൾ പറയുന്നത്. വിശിഷ്യ കേരളീയ മുസ്ലിങ്ങളായ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, മഹാന്മാരായ സ്വഹാബിമാർ അവരിവിടെ ഇസ്ലാം കൊണ്ടുവന്നവരാ അല്ലേ? ഇസ്ലായി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം എന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ ജനാബ് കുട്ടശ്ശേരി മൗലവി എന്ന് പറയുന്ന മുജാഹിദ് സഹയാത്രികൻ വ്യക്തമായി പറഞ്ഞു, എന്ത്, കേരളത്തിൽ സ്വഹാബിമാരാ മതം കൊണ്ടുവന്നതാ. അവർ ഇവിടെ 10 വരുന്ന പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളികളിൽ ജമാഅത്ത് പഠിപ്പിച്ചു, ജുമുഅ പഠിപ്പിച്ചു, നിസ്കാരം പഠിപ്പിച്ചു, ആരാധന കർമ്മങ്ങൾ പഠിപ്പിച്ചു. ചോദിക്കട്ടെ സഹോദരന്മാരെ, വദായിൽ അലവി മൗലവിയും കൂട്ടായി അബ്ദുല്ലാജിയും വരുന്നതിന്റെ മുമ്പ് ഇവിടെ നിലനിന്ന ഒരു ഇസ്ലാം ഉണ്ട്. ഞാൻ നിഷ്പക്ഷമായി ചോദിക്കട്ടെ, അലവി മൗലവി ഇവിടെ അമുസ്ലിങ്ങൾക്കിടയിൽ തൗഹീദ് പ്രബോധനം ചെയ്യാൻ വന്നവരാണോ? ദൈവത്തിന് വന്നവരാണോ? അമുസ്ലിങ്ങളെയാണോ വദായിൽ അവരൊക്കെ പ്രബോധിതരായി കണ്ടിരുന്നത്? അല്ല. അവരിവിടെ നിലനിന്നിരുന്ന, ഇവിടെ പണ്ടേ കടന്നു വന്ന, പള്ളിയും ആരാധനകളുമായി ജീവിച്ച പൗരാണിക മുസ്ലിങ്ങളിലേക്ക് ആ ഇസ്ലാമിനെ പൊളിച്ചെഴുതാൻ വന്നവരാ അല്ലേ? ഞാനിത് പറയുമ്പോൾ മധ്യവയസ്കരായ കാരണവന്മാർ വികാരപ്പെടരുത്. എന്റെ കാരണം, കെ എം മൗലവിയെ ഞങ്ങൾക്ക് തള്ളേണ്ടി വരുന്നത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബിയെ സ്വീകരിക്കാനാ. സ്വഹാബിയുടെയും കെ എം മൗലവിയുടെയും മാറ്റി നോക്കുമ്പോൾ 22 കാരറ്റ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവില. അതുകൊണ്ട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് തള്ളാതെ വെച്ച. ഞാൻ ചോദിക്കട്ടെ, മഹാന്മാരായി സ്വഹാബിമാർ മതം കൊണ്ടുവന്നു, ആ മതം സ്വഹാബിമാരെ സ്വീകരിക്കൽ നമ്മുടെ ബാധ്യതയാ. മാനാലൈഹി 72 വിഭാഗവും നരകത്തിൽ, സ്വർഗത്തിൽ പോകുന്ന വിഭാഗമോ മാനാലൈഹി വാ സ്വഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും കടന്നുപോയ വഴിയാ. അതുകൊണ്ട് ആരാണോ സ്വഹാബിമാരെ സ്വീകരിക്കുന്നത്, ആരാണോ സ്വഹാബിമാരെ ഉൾക്കൊള്ളുന്നത്, അവർ പഠിപ്പിച്ച ഇസ്ലാം വദായി പള്ളിയിൽ 921 മുമ്പായിരുന്നോ ഉണ്ടായിരുന്നത്, ശേഷമായിരുന്നോ ഉണ്ടായിരുന്നത് എന്ന് വിലയിരുത്തുന്നതിൽ ആർക്കും ഇവിടെ വികാരം ചോദിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾ നോക്ക്, സ്വഹാബിമാർ പഠിപ്പിച്ച മതമേതാ? സ്വഹാബിമാരെ സ്വീകരിക്കേണ്ട വിധി എന്താ? സലീം അമദാനി എന്ന് പറയുന്ന ചങ്ങരംകുളം മുജാഹിദിലെ ഒരു മൗലവി പ്രസംഗിക്കുന്നത് കേൾക്കുക. എന്താ അദ്ദേഹം പറയുന്നത്? മുസ്ലിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സ്വഹാബിമാർക്ക് പരിചയം വേണം, അത് സ്വഹാബിമാർക്കും റസൂലുള്ളക്കും താബിഈകൾക്കും പരിചയം വേണം. അതാണ് സുന്നത്തി ജമാഅത്ത്, അതാണ് ഇസ്ലാം എന്ന് മുജാഹിദുകാരനായ ചങ്ങരംകുളം മുജാഹിദിന്റെ വക്താവായ സലീം അമദാനി പ്രസംഗിക്കുന്ന ക്ലിപ്പ് കേട്ടതിനു ശേഷം, വദായി പള്ളിയിൽ 921 മുമ്പുള്ള ഇസ്ലാമാണോ, ശേഷം അലവി മൗലവിയുടെ പൊളിച്ചെഴുത്തിന് വിധേയമാക്കപ്പെട്ട ഇസ്ലാമാണോ സുന്നത്തി ജമാഅത്ത്, ഏതാണ് സ്വഹാബിമാർക്ക് പരിചയമുള്ള ഇസ്ലാം എന്നൊന്ന് വിലയിരുത്താൻ നിങ്ങൾ സന്മനസ് കാണിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാലഘട്ടം മുഴുവനും എന്റെ ആർജവവും ഊർജവവും ചിലവഴിച്ചിരുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം എടുക്കുക, നിങ്ങളുടെ കർമ്മങ്ങൾ എടുക്കുക, നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എടുക്കുക, വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും മുന്നിൽ പ്രദർശിപ്പിക്കുക. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയമുള്ളതാണോ? സ്വഹാബത്തിന് പരിചയമുള്ളതാണോ? താബിഈങ്ങൾക്ക് പരിചയമുള്ളതാണോ? എങ്കിൽ അതാണ് സുന്നത്ത് ജമാഅത്ത്. അല്ലാഹു ചെയ്യേണ്ടത്, ഇതുപോലെയുള്ള 1000 കപടമുഖം കണ്ടു പൊറുതി മുട്ടിയത് കൊണ്ടാണ് ആ ജീർണ സംസ്കാരം വലിച്ചെറിഞ്ഞിട്ട് എന്നെ പോലെയുള്ള പണ്ഡിതന്മാര് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, വദായി നിവാസികൾ തെറ്റിദ്ധരിക്കരുത്. കാരണം വദായിലൊന്നും ഇങ്ങനെ വെള്ളക്കുപ്പായം തൊപ്പിട്ട മൗലവിമാരെ കണ്ടെന്ന് വരില്ല. സുന്നികൾ ഒരുപാടുള്ള നാട്ടിലേക്ക് വേഷപ്രച്ഛന്നതയോടുകൂടെ വരുന്ന മൗലവിമാരെയാണ്. അതൊക്കെ ഒന്ന് കാട്ടിത്തരാനാണ് സാധുക്കളായ ഞങ്ങളിവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ച്. ഇവരെ വഞ്ചനയും ഇവരുടെ കാപട്യവും കപടമുഖവും പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയാറില്ല. ഇദ്ദേഹം പറഞ്ഞതെന്താ? ഇദ്ദേഹം പറയുന്നത് റസൂലുള്ളാന്റെ സ്വഹാബിമാർക്ക് ഏതാണോ പരിചയം അതാണ് സുന്നത്തി ജമാഅത്ത്. പ്രിയമുള്ളവരെ, കുട്ടശ്ശേരി മൗലവി പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്ര താളുകളിലൊക്കെ കാണപ്പെടുന്നത് പോലെ ഹിജ്റ അഞ്ചാം നൂറ്റാണ്ടിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നവർ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അനുചരന്മാരുമാണ്. അവരിവിടെ 10 വരുന്ന പള്ളി ഉണ്ടാക്കി, അതിനവർ ഖിബില നിർണയിച്ചു.
അതിനവർ നിസ്കാരം പഠിപ്പിച്ചു, ജമാഅത്ത് പഠിപ്പിച്ചു, ജുമുഅ പഠിപ്പിച്ചു. 1921 വരെ കേരളത്തിൽ ഒദായി പള്ളിയിൽ എന്ത് ഖുതുബ അറബിയിലാകാൻ കാരണം, ഒദായിലെ പഴയകാലത്തെ മുസ്ലിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക് മടക്കാൻ തീരുമാനിച്ചില്ല. അവരെന്താ തീരുമാനിച്ചത്? ജീവിക്കുന്ന ഖുർആൻ, സഞ്ചരിക്കുന്ന ഖുർആൻ, സഞ്ചരിക്കുന്ന ഹദീസ്, അതാണല്ലോ റസൂലുള്ളാന്റെ സ്വഹാബ. ആ സ്വഹാബികളെയാണല്ലോ ഖുർആനും സുന്നത്തുമായി റസൂലുള്ള ചൂണ്ടിക്കാണിച്ച് കൈമാറിയത്. അതുകൊണ്ട് പഴയകാലത്ത് ഒദായിലെ മുസ്ലിങ്ങൾ ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കിയപ്പോൾ ആ പള്ളിയിൽ ഖുതുബ ഏതു ഭാഷയിലാകണമെന്ന ചർച്ച വന്നപ്പോൾ അവർ ഖുർആനിലേക്ക് മടങ്ങുന്നതിനു പകരം 73 വിഭാഗമായി ഭിന്നിക്കുന്ന സമൂഹത്തിൽ മാനാലയാണ് സ്വർഗത്തിൽ, ഞാനും എന്റെ സ്വഹാബയും സഞ്ചരിച്ച വഴിയാ സ്വർഗം. അതുകൊണ്ട് മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പള്ളിയിൽ അറബിയിലാണോലോ ഖുതുബ? മാലിക്കുദ്ദീൻ തങ്ങളുടെ പള്ളിയിൽ അറബിയിലാണോലോ ഖുതുബ? ആ 10 പള്ളിയിലും അറബിയിലാ ഖുതുബ. അതുകൊണ്ട് എടവണ്ണയിൽ 400 കൊല്ലം പഴക്കമുള്ള എടവണ്ണയിലെ പഴയകാല ജുമാഅത്ത് പള്ളിയിൽ അലവി മൗലവി കാലുകുത്തുന്നതിന്റെ മുമ്പ് അവിടെയുള്ള പൂർവീക മുസ്ലിങ്ങൾ അറബി ഭാഷയിൽ ഖുതുബയോതി. എന്താ തെളിവ് എന്നറിയാമോ? മാനാലൈഹി വാ സ്വഹാബി, എന്റെ സ്വഹാബയാകുന്ന മാലിക് ദീനാർ സഞ്ചരിക്കുന്ന ഖുർആനും ഹദീസുമായി കേരളത്തിലെത്തിയിട്ട് പള്ളിയുണ്ടാക്കിയിട്ട് ആ പള്ളിയിലൊന്നും ഈ പരിപാടിയില്ല. അതുകൊണ്ട് മാലിക് ദീനാർ തങ്ങളുടെ പള്ളിയിലെ ഖുതുബ അത് എടവണ്ണയിൽ നടക്കട്ടെ, അത് ഒദായിയിൽ നടക്കട്ടെ, കേരളത്തിൽ ആഗോളം നടക്കട്ടെ എന്നിലോ കേരളീയ മുസ്ലിങ്ങൾ തീരുമാനിച്ചു. നിങ്ങളൊരു പള്ളി പരിചയപ്പെടുക, ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് മോസ്കോ ആയി ഹിജ്റ 5 നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി. ആ പള്ളിയിൽ 11 വയസ്സു മുതൽ ബാങ്ക് കൊടുത്ത ഏകദേശം ഇന്ന് നിലവിലുള്ള മുജാഹിദിന്റെ നവോത്ഥാന പ്രവർത്തനത്തിനേക്കാളും ഒരുപക്ഷെ 2 വയസ്സ് കൂടുതലുള്ള ആ പള്ളിയിലെ മുഅദ്ദിൻ ആ പള്ളിയിലെ ആരാധന കർമ്മങ്ങൾ ഹ്രസ്വമായി വിവരിക്കുന്നു. The first mosque in India എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദാണിത്. ഹിജറ 5 വർഷം AD 629 നിർമ്മിച്ചതാണെന്ന് ചരിത്രം പറയുന്നു. പഴമയുടെ ചാരുതയും പാരമ്പര്യത്തിന്റെ പ്രാമാണികതയും ഈ മസ്ജിദ് നമ്മോട് വിളിച്ചോതുന്നു. പേരെന്താണ്? സെയ്ദ് മുഹമ്മദ്. എത്ര വർഷമായി പള്ളി സേവനം ചെയ്യുന്നു? ഞാൻ 72 വർഷമായി ഇവിടെ വാങ്ങു കൊടുക്കുന്നു. 11 വയസ്സ് മുതൽ ഞാൻ വാങ്ങു കൊടുത്തു തുടങ്ങിയതാണ്. ഇപ്പൊ 85 വയസ്സിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അങ്ങയുടെ അനുഭവത്തിൽ നിന്നും ഈ പള്ളിയിൽ നടന്നു വരുന്ന ആചാരങ്ങളെ സംബന്ധിച്ചൊരു ഒരു ചിത്രം ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് പറയണം. ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നും ഇവിടെ, അതായത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുന്നി നിയമപ്രകാരം സുന്നി ആണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം. ഇപ്പോഴും അറബി തന്നെയല്ലേ ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ, അറബിയിലാണ്. വളരെ കാലമായിട്ട് ദിവസവും ഇവിടെ ഹദാദ് റാത്തിയുണ്ട്. മാസത്തിലൊരിക്കും മഹദ്ദീൻ റാത്തി കഴിക്കും. പള്ളിരാത്ത് സഹാബത്തിന്റെ ഒരു ഖബറുണ്ട്, അവിടെ സിയാറത്തിന് വേണ്ടി കണ്ടമാനം ആളുകൾ വരും. അതിനെല്ലാം പഴയ ആചാരത്തിന് യാതൊരു വ്യത്യാസം ഇതുവരെ വന്നിട്ടില്ല. സഹാബത്തൊക്കെ നിർമ്മിച്ചു എന്ന് പറയുന്ന ഈ പള്ളിയിൽ സ്ത്രീകൾ ജുമാക്കോ അല്ലെങ്കിൽ ജമാഅത്തിനോ മറ്റോ വന്നതായിട്ട് താങ്കൾക്കോ എല്ലാ അനുഭവങ്ങൾ പറയാൻ കഴിയുമോ? എന്റെ ഈ കാലഘട്ടത്തിൽ ഇതേവരെ ഇമാമൻ ജുമാഅത്തിനോ അല്ലെങ്കിൽ നിസ്കരിക്കാനോ ജുമാഅക്കോ സ്ത്രീകളും ഇവിടെ വന്നിട്ടില്ല, ഇവിടെ പങ്കെടുത്തിട്ടില്ല. സഹോദരന്മാരെ നോക്ക് നിങ്ങൾ, സലീം അമദാനി പ്രസംഗിച്ചത് ഞങ്ങൾ വിശ്വസിക്കുന്നത് 1921 ശേഷം മാറ്റിമറിക്കപ്പെട്ട അട്ടിമറിക്കപ്പെട്ട ഒദായിയും എടവണ്ണയും ഉൾപ്പെടെയുള്ള പള്ളികളിലെ ആരാധനകൾ അത് സ്വഹാബിമാർക്ക് പരിചയമുള്ളതല്ല. അല്ല, ഇതൊരു സുന്നി മൗലയരല്ലേ പറയുന്നത് എന്ന് കരുതി തള്ളണ്ട. ഇതേതാണ് രേഖ? ഇത് പുസ്തകം ഏതാണ്? കെ എം മൗലവി അറിയാത്ത ഒദായി നിവാസികൾ ഉണ്ടാവില്ല. കെ എം മൗലവി എഴുതിയ പുസ്തകമാ. എന്താ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം? ജുമുഅയുടെ ഭാഷ പ്രാദേശിക മലയാള പ്രാദേശിക ഭാഷയാക്കണമെന്ന് സ്ഥാപിക്കാനും ന്യായീകരിക്കാനും എഴുതിയ പുസ്തകമാ കെ എം മൗലവിയുടെ ജുമുഅ ഖുതുബ. ആ ജുമുഅ ഖുതുബയിൽ പ്രാദേശിക ഭാഷയിലേക്ക് ഖുർആൻ ഖുതുബയെ ട്രാൻസ്ലേഷൻ നടത്താൻ ന്യായവാദങ്ങൾ ഒരുപാട് ഉന്നയിച്ച കെ എം മൗലവി എഴുതി എഴുതി അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ രാജി എന്നെ കേൾക്കുന്ന മുഴുവൻ വിശ്വാസികളും നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കേണ്ട വിഷയം, സലീം അമദാനി പറയുന്നു സുന്നത്തിയ മാഅത്ത് എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് സ്വഹാബിമാർക്ക് പരിചയമുള്ള കർമ്മം എവിടെ? അവിടെയാണ്. എന്നാൽ നോക്ക് നിങ്ങൾ, കെ എം മൗലവി പറയുന്നത് എങ്കിലും, എങ്കിലും എന്ന് പറഞ്ഞാൽ ഖുതുബ മലയാളത്തിലാക്കണമെന്ന് നമ്മൾ വാദിച്ചാലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്.
എന്താണ് ആ കാര്യമെന്ന് കെ എം മൗലവി ആണയിട്ടു പറയുന്നു. സ്വഹാബികൾ, താബിയുകൾ, താബിഉ താബിയുകൾ എന്നീ സദൃത്തരായ മുൻഗാമികൾ അനറബി നാടുകളിൽ, കേരളത്തിലൊന്നു മാത്രമല്ല ഏത് പ്രാദേശിക രാജ്യങ്ങളിലേക്ക് ചെന്നിട്ടും അവിടങ്ങളിലൊക്കെ ഖുതുബ നിർവഹിച്ച സ്വഹാബിമാരുണ്ട്. ആ സ്വഹാബിമാരിൽ നിന്നും മതം സ്വീകരിച്ച പൂർവീകരുണ്ട്. അവരൊക്കെ പ്രദേശത്തുകാർ തന്നെയാണ്, പ്രാദേശിക ഭാഷ അറിയുന്നവരാണ്. പക്ഷേ കെ എം മൗലവി പറയുന്നു, അവരാരും പള്ളികളിലെ ഖുതുബ പ്രാദേശിക ഭാഷയിൽ നിർവഹിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തണം എന്താണ് ഈ നവോത്ഥാനത്തിന്റെ അടിത്തട്ടെന്ന് ആലോചിക്കണം. കെ എം മൗലവി ഖുതുബ ഭാഷ ന്യായീകരിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, നമ്മളതൊക്കെ പറഞ്ഞാലും ഇത് സ്വഹാബിമാർക്ക് പരിചയമില്ല, താബിഉകൾക്ക് പരിചയമില്ല, താബിഉ താബിഉകൾക്ക് പരിചയമില്ല. പിന്നെ ആർക്കാത് പരിചയം? ആർക്കാണിത് പരിചയം? ഇത് കണ്ടോ, ഹാജി അബ്ദുള്ള സേട്ട്, പരേതനായ ഹാജി അബ്ദുള്ള സേട്ട് എന്ന പേരിൽ മുജാഹിദുകൾ ഒരു മുജാഹിദ് കാരണവരെ കുറിച്ച് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ വഹാബികൾ എഴുതുന്നു, മുജാഹിദുകൾ രേഖപ്പെടുത്തുന്നു. എന്താ എഴുതുന്നത്? കേരളത്തിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഖുതുബ ഓതിയത് സ്വഹാബിമാരുടെ പള്ളിയിലല്ല, തൊട്ടടുത്ത തലമുറയല്ല, തൊട്ടടുത്ത തലമുറയല്ല. ഏകദേശം 1940കളിൽ മട്ടാഞ്ചേരിയിലെ ഹാജി അബ്ദുള്ള സേട്ട് എന്ന് പറയുന്ന മുജാഹിദ് പൗരപ്രമുഖൻ അദ്ദേഹത്തിന്റെ കാശുകൊണ്ടുണ്ടാക്കിയ പള്ളിയിലാണ് ഈ പരിപാടി ആദ്യമായി നടന്നത്. നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, എന്താണ് സലീം അമദാനി പറഞ്ഞത്? സ്വഹാബിമാർക്ക് ഇത് പരിചയമുണ്ടോ? ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ ഇത് വിശദീകരിക്കണം, നിങ്ങൾ ഇത് വിശദീകരിക്കണം. ഞാൻ അത്ഭുതപ്പെട്ടുപോയി, ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി. എന്തേ കാരണം? മടവൂര് മുജാഹിദും ചങ്ങരംകുളം മുജാഹിദും വേർപിരിയാനുള്ള ഒരു കാരണമായി ചങ്ങരംകുളം മുജാഹിദുകാർ പറയുന്ന ഒരു കാരണമുണ്ട്. എന്താണത്? മുൻഗണനാക്രമത്തിന്റെ പേരിലുള്ള പ്രശ്നമാണ്. മടവൂര് മുജാഹിദ് പറഞ്ഞു, ഒരു സ്ഥലത്ത് തൗഹീദ് പൂർണ്ണമായി കഴിഞ്ഞാൽ, അങ്ങനെ പൂർണ്ണമായ തൗഹീദ് ഉള്ള നാട്ടിൽ, ഉദാഹരണം പറയുക, മുജാഹിദിന്റെ ഭാഷയിൽ എടവണ്ണയും ഒതായിയും പോലെയുള്ള പ്രദേശങ്ങളിൽ ഇനിയും നമ്മൾ ശിർക്ക് ഖുറാഫാത്ത് പറഞ്ഞ് സമയം കളയണ്ട. അവിടെ ഒരുപാട് ചെറുപ്പക്കാർ കള്ളു കുടിക്കുന്നുണ്ട്, മദിരാക്ഷി കടിമപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത്തരം നാടുകളിൽ മുൻഗണനാക്രമം അത്തരം ധാർമ്മിക ചുതികൾക്ക് കൊടുക്കണമെന്ന. അപ്പോൾ ചങ്ങരംകുളം മുജാഹിദ് പറഞ്ഞത്രേ, മടവൂര് ഖുറാഫിയാവുകയാ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഉള്ളും മറ്റതും ഉരുക്കുമാണ്, രണ്ടും ശ്രദ്ധിച്ചേ കയറാൻ പാടുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നൊരു വസ്തുതയുണ്ട്, ഇങ്ങനെ പറഞ്ഞ് മടവൂരിനെ കുറ്റപ്പെടുത്തുന്ന ഈ രാജ്യത്തെ ചങ്ങരംകുളം മുജാഹിദുകാർ അവരുടെ കേരളത്തിലെ ഈറ്റില്ലവും പോറ്റില്ലവുമായ എടവണ്ണയിൽ അവിടെയും തൗഹീദ് തന്നെ പറയുമെന്ന് പറയണമെന്ന് ദുശ്ശാഠ്യമുള്ള നാട്ടിൽ ഈ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും പത്തപ്പിരിയം അബ്ദുർ റഷീദ് സഖാഫിയും ഉൾപ്പെടെയുള്ള സുലൈമാൻ സഖാഫി മാളിയൽക്കൽ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ വഹാബി തൗഹീദിനെ നടുക്കളത്തിലിട്ട് വ്യക്തമായ വിചാരണ ചെയ്തിട്ട് കാമ എന്ന് പറയാൻ ചങ്ങരംകുളം മുജാഹിദിലെ പുരോഹിതന്മാർ, അവിടുത്തെ പണ്ഡിതന്മാർ കവലയിലിറങ്ങിയില്ല, കവലയിലിറങ്ങിയില്ല. എന്നാ പിന്നെ കള്ളിനും പെണ്ണിനും എതിരെ പ്രസംഗിക്കാൻ ഇറങ്ങിയോ? അതും ഇറങ്ങിയില്ല. എടവണ്ണ അങ്ങാടിയിൽ ചങ്ങരംകുളം മുജാഹിദിന്റെ സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് ആ സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടിയായി, ദാഴ്വത്തിന്റെ പരിപാടിയായി ഇന്ന് വരെ, ആ സമ്മേളന പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ആ മൗലവിമാർ മൈക്ക് കെട്ടിയിട്ടില്ല. എന്തേ നിങ്ങളുടെ തൗഹീദ് ശുഷ്കിച്ചു പോയോ? എന്തേ നിങ്ങളുടെ ആശയങ്ങൾ, ആശയ പാപ്പരത്വം നിങ്ങൾ ഇത്രത്തോളം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുവോ? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. എന്തേ നിങ്ങൾ പ്രതികരിക്കാഞ്ഞതാ? നിങ്ങളുടെ മൂക്കിന് ചുവട്ടില അഹ്ലു സുന്നയുടെ ആദർശ പണ്ഡിതന്മാർ നിങ്ങളെ ജനകീയ വിചാരണ നടത്തിയത്, ഇന്ന് വരെ കവലയിലിറങ്ങി പ്രതികരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഒതായി നിവാസികളോട് അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ഒരുപക്ഷെ പള്ളിയിലെത്തിയാൽ എന്റെ ഈ സംസാരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ചുട്ടുവിദ്യകൾ കേൾക്കാം. നിങ്ങൾ പറയണം, ഞങ്ങൾക്കതിന്റെ മറുഭാഗം കൂടി കേൾക്കണം. ഏതായാലും ഒതായിയിലും എടവണ്ണയിലൊക്കെ പരസ്പരം തൊള്ളയിൽ വരുന്ന മുഴുവൻ ആരോപണങ്ങളും പറഞ്ഞ് രണ്ട് ഗ്രൂപ്പും മൈക്ക് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ സുന്നികൾ പറയുമ്പോ അതിനെ ഗണ്ണിക്കാൻ മാത്രം ഒരു മൈക്ക് കെട്ടാതെ അച്ചടക്കമൊന്നും നിങ്ങൾ പാലിക്കണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഈ ഉന്നയിക്കുന്ന
വഹാബി പ്രസ്ഥാനത്തിലെ പുരോഹിതന്മാരെ പതിക്കൂട്ടിൽ നിർത്തി ഞങ്ങളാണയിട്ട് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ അനുയായികൾക്കിടയിൽ നിങ്ങളുടെ മാമൂമങ്ങൾക്കിടയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ അസ്ത്രങ്ങളെ ആരോപണങ്ങളെ ഈ കുറ്റപത്രത്തെ ആർജവത്വത്തോടെ തന്റെടുത്തോട് ആണത്തത്തോട് ഏറ്റെടുക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളെ വിട്ടികളാക്കുന്ന മൗലവിമാരെ തയ്യാറുണ്ടെങ്കിൽ അനാ തൊട്ടടുത്ത ദിവസങ്ങളിൽ കവലയിൽ ഇറങ്ങി പ്രസംഗിക്കുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ ന്യായം എന്താ. നിങ്ങൾ നോക്ക്, സ്വഹാബിമാരുടെ തെളിവ് ഇതിനില്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്താ? രണ്ടാമത്തെ വിഷയം പെണ്ണു പള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട, പെണ്ണു പള്ളിയിലുമായി വരുന്നത് ബന്ധപ്പെട്ട് ഇതേതാ പുസ്തകം? 1995 പുടവ എന്ന് പറയുന്ന മുജാഹിദുകളുടെ പുസ്തകമാണ്. രണ്ട് മുജാഹിദും ഒന്നായിരുന്ന കാലത്തുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു പ്രത്യേകമായ ഹെഡിങ്ങിൽ ഈ പാദ ധന്യം എന്ന പേരിൽ ഒരു ലേഖനമുണ്ട്. സി ടി എ റസാ കൊതായി എന്ന് പറയുന്ന സ്വദേശി തന്നെയാണ് ഈ ലേഖനം എഴുതിയത്. ആ ലേഖനത്തിന്റെ പ്രതിപാദ്യം എന്താണ്? കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങളിൽ പങ്കെടുത്ത രണ്ട് മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. എന്താണ്? ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യരെ അല്ല ഈ പറയുന്നത്. അള്ളാന്റെ പള്ളിയിൽ സ്വഹാബിമാര് മതം കൊണ്ടുവന്ന പള്ളിയിൽ സ്വഹാബിമാര് പള്ളി കയറ്റിയ രാജ്യത്ത് മതം പഠിപ്പിച്ച രാജ്യത്ത് ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോയത് എടവണ്ണയിലെ ചാലിയാർ പുഴയുടെ ഈ തീരത്ത് ഈ കൊച്ചു പ്രദേശത്തെ വിവരമില്ലാത്ത രണ്ട് സാധുക്കളായ സഹോദരിമാർ. അവരെ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. എന്തുകൊണ്ട്? അവർ വിവരമില്ലാത്ത സഹോദരിമാരാ. ഈ ഗ്രാമത്തിൽ ഇന്നും നിസ്കാരപ്പായയും നിസ്കാരക്കുപ്പായവും കയ്യിൽ പിടിച്ച് പള്ളിയിൽ പോകുന്ന സഹോദരിമാർ സാധുക്കളാണ്. അവർ നിഷ്കളങ്കരാ, വിവരമില്ലാത്തവരാ. എന്തേ അവർ പള്ളിയിൽ പോകാനുള്ള കാരണം? അത് കേരളത്തിൽ ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് ഫത്വ കൊടുത്തത് സാറ്റാൽ MCC എന്ന് പറയുന്ന മുജാഹിദ് മൗലവിയ. എന്തേ കാരണം? 1921 മുജാഹിദ് ഉണ്ടായി, 30-ലോ 40-ലോ കേരളത്തിൽ ഒരു പള്ളിയിലും പെണ്ണിനെ കൊണ്ടുപോയില്ല എന്ന് പറയുന്നത് പുടവ മാസികയാ. പിന്നെന്തേ, എവിടെയാ എന്നാ കൊണ്ടുപോയത്? 1950 എവിടെ കൊണ്ടുപോയി? സ്വഹാബിമാരുടെ പള്ളിയിലോ താബികളുടെ പള്ളിയിലോ ആണോ? അല്ല, ഒദായി എന്ന് പറയുന്ന പ്രദേശത്ത്. എന്തേ കാരണം? MCC എന്ന് പറയുന്ന മുജാഹിദ് മൗലവി ഡയറക്റ്റായി ഖുർആനിലേക്ക് മടക്കി, ഡയറക്റ്റായി ഹദീസിലേക്ക് മടക്കി. അങ്ങനെ മടക്കിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മസ്അല എന്താണ്? ഇത് കണ്ടോ, ഏതാ പുസ്തകം? ഈ പുസ്തകം മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് പൗരാണിക മുജാഹിദ് പുരോഹിതനായ സാറ്റാൽ MCC മൗലവിയ. അദ്ദേഹം എഴുതിയിട്ട് പറഞ്ഞു പെണ്ണ് പള്ളിയിൽ പോകണം. എന്തേ കാരണം? അദ്ദേഹത്തിന് ഖുർആനുക്കും ഹദീസുക്കും അടക്കിയ പദ കിട്ടിയത്. നമുക്കോ? ഞങ്ങൾ മനസ്സിലാക്കി, എത്ര ഹദീസ് പരിശോധിച്ചാലും എത്ര ഹദീസ് പഠിച്ചാലും എത്ര ഹദീസിൽ നമ്മൾ അതിന് തെളിവ് കണ്ടാലും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? പ്രവാചകന്റെ പള്ളി കണ്ട, ജുമുഅ കണ്ട, ജമാഅത്ത് കണ്ട സ്വഹാബിമാർ കേരളത്തിൽ ഇസ്ലാം പ്രബോധനം ചെയ്തിട്ട് അങ്ങനെ ഒരു കർമ്മം, അങ്ങനെ ഒരു ആചാരം എന്തേ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത്, പഠിപ്പിക്കാഞ്ഞത്? ഒദായി നിവാസികളോട് ഒന്നിരിക്കൽ നിങ്ങൾ പറയണം, പ്രബോധനത്തിന് വന്ന സ്വഹാബിമാർ പൗരാണിക മുജാഹിദ് പുരോഹിതനായ സാറ്റാൽ MCC മൗലവിയ. അദ്ദേഹം എഴുതിയിട്ട് പറഞ്ഞു പെണ്ണ് പള്ളിയിൽ പോകണം. എന്തേ കാരണം? അദ്ദേഹത്തിന് ഖുർആനുക്കും ഹദീസുക്കും അടക്കിയ പദ കിട്ടിയത്. നമുക്കോ? ഞങ്ങൾ മനസ്സിലാക്കി, എത്ര ഹദീസ് പരിശോധിച്ചാലും എത്ര ഹദീസ് പഠിച്ചാലും എത്ര ഹദീസിൽ നമ്മൾ അതിന് തെളിവ് കണ്ടാലും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? പ്രവാചകന്റെ പള്ളി കണ്ട, ജുമുഅ കണ്ട, ജമാഅത്ത് കണ്ട സ്വഹാബിമാർ കേരളത്തിൽ ഇസ്ലാം പ്രബോധനം ചെയ്തിട്ട് അങ്ങനെ ഒരു കർമ്മം, അങ്ങനെ ഒരു ആചാരം എന്തേ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത്, പഠിപ്പിക്കാഞ്ഞത്? ഒദായി നിവാസികളോട് ഒന്നിരിക്കൽ നിങ്ങൾ പറയണം, പ്രബോധനത്തിന് വന്ന സ്വഹാബിമാർ ഇവിടെ ഇസ്ലാമിൽ കരിഞ്ചന്ത നടത്തി, പ്രവാചകൻ ഏൽപ്പിച്ച സന്ദേശത്തിൽ നിന്ന് അല്പം പൂഴ്ത്തി വെച്ചു എന്ന് പറയണം. അല്ലെങ്കിൽ സ്വഹാബിമാരുടെ പള്ളികളിൽ പെണ്ണ് പോയിരുന്നു, സ്വഹാബിമാരുടെ പള്ളിയിൽ പെണ്ണ് പോയിരുന്നു, പിന്നീട് ഖുറാഫികളും സമസ്തക്കാരും വന്ന് അത് നിർത്തിവെച്ചതാ എന്ന് പറയണം. എന്നാലേ നിങ്ങളുടെ ഹദീസ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഹദീസിന്റെ മുമ്പിൽ സ്വഹാബിമാർ നിങ്ങൾക്ക് വിലങ്ങ് വെക്കുന്നുണ്ട്, സ്വഹാബിമാർ നിങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട്, അതിന് നിങ്ങൾ മറുപടി പറയണം. നോക്ക്, നിങ്ങൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് MCC മടക്കിയപ്പോൾ അതേ കാലത്ത് 1950 വെളിയങ്കോടുമർ മൗലവി തൊട്ടപ്പുറത്ത് ഖുർആൻ മടക്കുകയാണ്. പായിന്റെ അൽക്കണി അല്ല മടക്കണേ, രണ്ടു കൂട്ടരും മടക്കണേ ഖുർആനാ.
എം സി സി മടക്കിയപ്പോൾ കിട്ടിയത് പെണ്ണ് പള്ളിയിൽ പോകണമെന്ന. വെളിയങ്കോട് ഉമർ മൗലവി മടക്കി 50കളിൽ എന്താ ഉമർ മൗലവിക്ക് കിട്ടിയത്? പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, പോകാൻ പാടില്ലെന്ന് മാത്രമല്ല അവർ അബലകളും ചബലകളുമാണ്. മാത്രമല്ല പെട്ടെന്ന് പള്ളിയിൽ വെച്ച് മെൻസസ് ഉണ്ടായാൽ അത് സഹിക്കാൻ പെണ്ണിന് കഴിയില്ല, അതുകൊണ്ട് പെണ്ണ് പള്ളിയിൽ പോവാൻ പാടില്ല. ഒരേ തലക്കിരുന്ന് രണ്ട് മൗലവിമാർ ഖുർആനും ഹദീസും മടക്കിയപ്പോൾ രണ്ട് മൗലവിമാർക്ക് കിട്ടിയ രണ്ട് മസാല. എന്നിട്ട് ഉമർ മൗലവി പറഞ്ഞു, പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ പട്ടച്ചൂലെടുത്തടിക്കണം, അവരെ പട്ടച്ചൂലെടുത്തടിക്കണം. രണ്ട് മൗലവിമാരും പറഞ്ഞതാ. കുറച്ചു കഴിഞ്ഞ് 67 എത്തിയപ്പോ ഉമർ മൗലവി മടക്കിയ ഖുർആൻ ഹദീസ് ഒന്നുകൂടി നിവർത്തി നോക്കി. വീണ്ടും അദ്ദേഹം ചുരുട്ടി മടക്കി. അങ്ങനെ മടക്കിയപ്പോൾ അദ്ദേഹത്തിനും കിട്ടി പെണ്ണ് പള്ളിയിൽ പോകണം. എന്നാ സങ്കടമായി മറ്റൊന്നുണ്ട്. ഒദായി നിവാസികളെ, ഈ രാജ്യത്തെ സഹോദരിമാരെ, ഞങ്ങൾ അന്വേഷിക്കട്ടെ, എം സി സിയുടെ ഫത്വ കേട്ട് നിങ്ങൾ പള്ളിയിൽ പോയി അല്ലേ? നിങ്ങളുടെ ഭാര്യമാരെ പള്ളിയിൽ കൊണ്ടുപോയി അല്ലേ? എന്നാൽ ആ ഫത്വ നൽകിയ ഇതേ പുസ്തകത്തിൽ എം സി സി ഖുർആനിലേക്ക് മടങ്ങിയപ്പോൾ കിട്ടിയ മറ്റൊരാശയം കൂടിയുണ്ട്. നാളെ പള്ളിയിൽ പോകുന്ന മുജാഹിദ് പെണ്ണുങ്ങൾക്ക് ആ മസല കൂടി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സുഹൃത്തുക്കളെ? എന്താണ് ആ മസല? എം സി സി ഖുർആനുക്കും അടക്കിയപ്പോൾ കിട്ടിയതാ. എന്താണ് വിഷയം? അദ്ദേഹം പറയുന്നു, പെണ്ണ് പള്ളിയിൽ പോകണം. പോകേണ്ട കോലം എങ്ങനെയാ പോകേണ്ടത്? ആണായാലും പെണ്ണായാലും ഇത്ര മറക്കണമെന്നൊന്നും ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. എന്റെ കാരണം എം സി സിക്ക് 100,000 താഴെ ഹദീസേ കിട്ടിയിട്ടുള്ളൂ. പെണ്ണ് മുഴുവനും ഔറത്താണെന്ന് പറഞ്ഞ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് 1,000,000 ഹദീസ് കിട്ടിയിട്ടുണ്ട്. ഈ അരമൗലവി, അല്പജ്ഞാനിയായ മൗലവി, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആണായാലും പെണ്ണായാലും ഇത്ര മറക്കണമെന്നൊന്നും ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. ചുരുക്കത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ഔറത്ത് ഇത്രയാണ്. എത്രയെന്നറിയാമോ? എം സി സിയുടെ ഫത്വ കേട്ട് മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒദായി നിവാസികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നെഞ്ഞത്ത് കൈവച്ച് കേൾക്കുക. എന്താ എം സി സി പറഞ്ഞത്? നിഷേധിക്കാൻ കഴിയുമോ വഹാബി മൗലവിമാരെ? ഈ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ? ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ? സുന്നി മുസ്ലിയാക്കന്മാര്, സുന്നി പണ്ഡിതന്മാര് ഖുറാഫികളാണ്, കുടുംബം പോറ്റാൻ ദീനിനെ ചൂഷണം ചെയ്യുന്നവരാണെന്ന പതിവ് പല്ലവി പാടി ജനങ്ങളെ വഞ്ചിച്ച മൗലവിമാരെ, നാളെ നിങ്ങളുടെ പള്ളിയിലേക്ക് പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ എം സി സി പറഞ്ഞ ഈ ഫത്വ കൂടി നിങ്ങൾ നടപ്പിലാക്കുക. എന്താ ഫത്വ? ആണായാലും പെണ്ണായാലും മുന്നും പിന്നും മാത്രം മറച്ചാ മതി. ആണായാലും പെണ്ണായാലും മുന്നും പിന്നും മാത്രം മറച്ചാ മതി. ഈ ഫത്വ ആരുടേതാ? ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ എം സി സി കൊടുത്ത മറ്റൊരു ഫത്വ. അതേ പുസ്തകത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ മുസ്ലിമേ? സ്വീകരിക്കാൻ കഴിയുമോ മുസ്ലിമേ? ഇനിയും നിങ്ങൾ അറിയുക. ഞാനൊന്ന് ചോദിക്കട്ടെ, നിഷ്പക്ഷമായി, ലളിതമായി, സുതാര്യമായി നിങ്ങൾ ചിന്തിക്കുക. എന്താണ് ഞാൻ ചോദിക്കുന്നത്? ആദ്യമായി ഫത്വ കൊടുത്തത് എം സി സി അല്ലേ? എം സി സി കൊടുത്ത ഈ ഫത്വ കേട്ട് ആദ്യമായി പള്ളിയിൽ പോകേണ്ടത് ആരാ? ആദ്യമായി പള്ളിയിൽ വരേണ്ടത് ആരാ? ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായി പള്ളിയിൽ കാലുകുത്തിയ പെണ്ണ് അത് എം സി സിയുടെ ഭാര്യ ആകേണ്ടിയിരുന്നു. എം സി സിയുടെ ഭാര്യ ആകേണ്ടിയിരുന്നു. എം സി സിയുടെ പെങ്ങളാകേണ്ടിയിരുന്നു. എം സി സിയുടെ ഉമ്മയാകേണ്ടിയിരുന്നു. പോയോ? ഇല്ല. വെളിയങ്കോട് ഉമർ മൗലവിയുടെ ഭാര്യ പോയോ? പെങ്ങൾ പോയോ? സഹോദരി പോയോ? ഉമ്മ പോയോ? ഇല്ല. ആ ഒരാശയത്തിന് ബലിയാടാക്കപ്പെടേണ്ടി വന്നത്, ആ ഒരാശയത്തിന്റെ, ഇസ്ലാമിക സന്ദേശത്തിന്റെ 921 വരെ അച്ചടക്കത്തിൽ പ്രവാചകന്റെ പള്ളിയെ അടിസ്ഥാന ഘടകമായി സ്വീകരിച്ച് ജുമുഅ നടത്തിയ ഒദായി നിവാസികളുടെ മസ്തിഷ്കങ്ങളിൽ നിന്ന്, മാലിക്കുദ്ദീനാറിന്റെ കൈത്തലങ്ങളിൽ നിന്ന് കേറ്റെടുത്ത ആശയത്തെ കടക്കൽ കത്തിവെച്ച് കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ടത് ഒദായിയിലെ മറ്റൊരു സഹോദരിയുമാണ്. അവർ വഞ്ചിക്കപ്പെട്ടു, അവർ ചൂഷണം ചെയ്യപ്പെട്ടു. ആ സഹോദരിമാർ ചുരുങ്ങിയത് പറയേണ്ടിയിരുന്നു. ആ ഫത്വ കേൾക്കുമ്പോ ലളിതമായി അവർ ചോദിക്കേണ്ടിയിരുന്നു, മൗലവി താങ്കളുടെ ഭാര്യ പള്ളിയിൽ പോകുന്നുണ്ടോ? താങ്കളുടെ സഹോദരി പള്ളിയിൽ പോകുന്നുണ്ടോ? ഇത് ചിന്തിക്കാൻ എത്ര ആയത്ത് വേണം സഹോദരന്മാരെ? ഇത് ചിന്തിക്കാൻ എത്ര ഹദീസുക്കും അടങ്ങണം സഹോദരന്മാരെ? ലളിതമല്ലേ ഇത്? വ്യക്തമല്ലേ ഇത്?